മണ്ഡലപൂജയുടെ തലേദിവസം തിക്കിലും തിരക്കിലും തീർത്ഥാടകർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐജി ശ്രീജിത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡലപൂജയുടെ തലേദിവസം December 25 ദീപാരാധന സമയത്താണ് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം തിക്കിലും തിരക്കിലും പെട്ട 33 പേർക്ക് പരിക്കുപറ്റിയത്. ചവിട്ടേറ്റായിരുന്നു പലർക്കും പരിക്കേറ്റത്. തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ഐജി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അപകടം നടന്ന സ്ഥലത്തും പരിസരത്തുമായി 71 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നുവെന്നും അപകടം നടന്ന സ്ഥലത്തു മാത്രം 11 പോലീസുകാരുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വടം വഴുതിയല്ല അപകടം സംഭവിച്ചത്. അപകടം നടന്നതിനു ശേഷം വടം ഉപയോഗിച്ചതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പരുക്കുപറ്റിയവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പോലീസ് നടത്തിയ പ്രവർത്തനം പരുക്കുപറ്റിയ പലരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും പറയുന്നുണ്ട്. ബാരിക്കേഡ് പഴക്കം ചെന്നതായിരുന്നു. ബാരിക്കേഡ് തകർന്ന് തീർത്ഥാടകർ നിലത്തു വീഴാൻ തുടങ്ങിയ സമയത്ത് പോലീസുകാർ പിറകിൽ നിന്നും തിരക്ക് നിയന്ത്രിച്ചതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞുവെന്നും ഐജിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിനിടയിൽ വടം വഴുതിയാണ് അപകടമുണ്ടായെന്നാണ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ആദ്യം നൽകിയ റിപ്പോർട്ട്. ഇതിനെ തള്ളിയാണ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാരിനും DGP സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങളും റിപ്പോർട്ടിനൊപ്പം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം.